സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീരർക്ക് ആദരമർപ്പിച്ച ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വജ്രജയന്തി യാത്രാ സംഘം പഞ്ചാബിലെ ജാലിയൻവാലാബാഗ് മൈതാനത്താണ് യാത്രാ സംഘം എത്തിയത്. യാത്രാ സംഘത്തിലെ കേഡറ്റുകൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏഷ്യാനെറ്റ് ടീം വജ്രജയന്തി യാത്രാ സംഘം ഇന്ന് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലത്താണ് എത്തിയേക്കുന്നത്. വെറും പാഠപുസ്തകങ്ങളിൽ മാത്രം അറിഞ്ഞിരുന്ന ഈ സംഭവത്തെ അടുത്തറിയാനായി ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ്. വളരെ ശാന്തമായി എത്തിച്ചേർന്ന ഈ ജനങ്ങൾക്ക് നേരെ ഒരു പ്രകോപനവും കൂടാതെയാണ് ജനറൽ ഡയർ വെടിവെക്കാനായി ആവശ്യപ്പെട്ടത്. അതിനോടനുബന്ധിച്ച് 379 പേർ മരിച്ചു എന്നാണ് ബ്രിട്ടീഷുകാരുടെ കണക്ക്. എന്നാൽ 1000-ലേറെ പേർ ഇത് കാരണം മരണപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ വെടിവെപ്പിന്റെ അവശിഷ്ടങ്ങളാണ് എന്റെ പുറകിൽ കാണുന്നത്. ജാലിയൻവാലാബാഗ് വെടിവെപ്പ് നടക്കുമ്പോൾ ഈ കാണുന്ന കിണറിലാണ് 100-ഓളം ആൾക്കാർ എടുത്തു ചാടിയത് തൻ്റെ ജീവൻ രക്ഷിക്കാനായി. ഈ കാണുന്ന കിണറിനെ നമ്മൾ ഇപ്പോൾ മെട്രിയൻ വെൽ അല്ലെങ്കിൽ ധീരന്മാരുടെ കിണർ എന്നാണ് അറിയപ്പെടുന്നത്. എന്റെ പുറകിലുള്ളത് ജാലിയൻവാലാബാഗ് സ്മാരകമാണ്. ചരിത്രം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് വജ്രജയന്തി യാത്ര തുടരുകയാണ്. ജാലിയൻവാലാബാഗിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം വജ്രജയന്തി യാത്രാ സംഘം.